സോളാർ കേസുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ ഉമ്മൻചാണ്ടിക്ക് വി എസ് അച്യുതാനന്ദൻ പത്ത് ലക്ഷത്തി പതിനായിരം രൂപ പിഴയായി നൽകണം എന്നുള്ള കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും സൈബർ അണികളുമൊക്കെ ഉമ്മൻചാണ്ടി സോളാർ അഴിമതിയിൽ നിന്നൊക്കെ കുറ്റവിമുക്തനായി എന്ന തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ പത്ത് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കണം ആ മാനനഷ്ടക്കേസിൻ്റെ ഭാഗമായി എന്നുള്ള കോടതി ഉത്തരവ് ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ നിന്ന് കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണോ അല്ലേ അല്ല ഉമ്മൻചാണ്ടി ഒരു കമ്പനി സ്ഥാപിച്ച് സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട പണം ആ കമ്പനിയിൽ നിക്ഷേപിച്ചുവെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിനിടയിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ഒരു വാചകമാണ് ഉമ്മൻചാണ്ടി മാനനഷ്ടക്കേസിന് ആധാരമാക്കിയത് അതായത് ഉമ്മൻചാണ്ടി ഒരു കമ്പനി സ്ഥാപിച്ച് ചില ബിനാമികളെയൊക്കെ വച്ച് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച ആ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച ആ പണമൊക്കെ ആ കമ്പനിയിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന് സിമ്പിളായി പറഞ്ഞാൽ പിണറായി വിജയൻ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിച്ച് അതിലേക്ക് അഴിമതി പണമൊക്കെ മാറ്റുകയാണ് എന്ന് കോൺഗ്രസുകാർ ആരോപിക്കുന്നതുപോലെയുള്ള ഒരു ആരോപണം ഒരു ഫേക്ക് കമ്പനിയെ എവിടെ നിന്നോ സൃഷ്ടിച്ചെടുത്ത് അതിൽ നിക്ഷേപമുണ്ട് എന്ന് ആരോപണം ഉന്നയിക്കുക വി എസ് അച്യുതാനന്ദനും ആ അഭിമുഖത്തിനിടയിൽ അത്തരമൊരു ആരോപണം ഉന്നയിച്ചു പിന്നീട് ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ വി എസിന് സാധിച്ചിരുന്നില്ല കാരണം അതൊരു യാഥാർത്ഥ്യമുള്ള ആരോപണമാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഉമ്മൻചാണ്ടി നൽകിയ മാനനഷ്ട കേസ് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഒരു കമ്പനി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ആ കമ്പനിയിലേക്ക് പണം മാറ്റിയിട്ടുമില്ല എന്നു കരുതി സോളാർ അഴിമതിയെ നടന്നിട്ടില്ല എന്നല്ല അതിനർത്ഥമെന്ന് സിമ്പിളായി മനസ്സിലാക്കുക സോളാർ കേസ് സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് ആ സോളാർ കേസുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷന് മുന്നിൽ മണിക്കൂറുകളോളം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഇരിക്കേണ്ടി വന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യ യാഥാർത്ഥ്യമെന്തു എന്നറിയാൻ ആ കേസന്വേഷണം തീരുന്നതുവരെ കാത്തിരിക്കണം അപ്പോൾ കമല ഇൻ്റർനാഷണലിന് സമാനമായ ഒരു കമ്പനി ഉമ്മൻചാണ്ടിയുടെ പേരിലും ഉണ്ട് എന്ന് അന്ന് പറഞ്ഞ് ഒരാരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് വി എസ് അച്യുതാനന്ദന് ഈ പത്തു ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കേണ്ടി വരുന്നത് കമല ഇൻ്റർനാഷണൽ എന്നുള്ള ആരോപണം ഉന്നയിച്ചതിനെതിരെ പിണറായി വിജയനും മാനനഷ്ട കേസുകൾ കൊടുത്താൽ കുറേ കോൺഗ്രസ് നേതാക്കൾക്കും ഇതുപോലെ പത്തു ലക്ഷത്തി പതിനായിരം രൂപയോ ഇരുപത് ലക്ഷത്തി പതിനായിരം രൂപയോ ഒക്കെ പിണറായി വിജയനും നൽകേണ്ടി വരും